ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തൈര് മുളക് കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കും നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ വേണം നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയം പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഇതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണിനളവിൽ മുഴുവൻ ഉലുവയും കൂടി കടുകും ഉലുവയും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചടപുടയെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മുടെ ഈ കറി എന്നാൽ വളരെ രുചികരവുമായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഇതുപോലെ ഒരു തൈര് മുളക് കറി ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറൊന്നും വേണമെന്നില്ല ഒരു അച്ചാർ കൂടി സൈഡിൽ മതിയാവും എന്നായി ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് എന്നാൽ ഇതുപോലെ കുറച്ച് പച്ചമുളകും കൂടി അപ്പോൾ പച്ചമുളക് ഞാനിപ്പോൾ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ സെൻറ്ററിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ പച്ചമുളകും ലൈറ്റായിട്ടൊന്ന് ഈ ഒരു രീതിക്കൊന്ന് വരഞ്ഞു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് ആ പച്ചമുളക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതുപോലെ വരയാതെയാണ് ഇത് ചേർക്കുന്നതെങ്കിൽ ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എങ്കിൽ കൂടി നമ്മൾ വരഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കൂടി ലൈറ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം പെട്ടെന്ന് മുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളിപ്പോൾ പച്ചമുളകിൽ സാധാരണ നല്ല എരിവ് ഉണ്ടാവില്ല ആ എരിവ് എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് അതൊന്ന് കുറഞ്ഞു കിട്ടും നമുക്ക് എന്നാൽ ഇതുപോലെ ചെറിയൊരു രീതിയിലൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത് കുറച്ച് മസാലകളാണ് ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഒരു അര ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂണിനളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ അത് തന്നെയാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം മസാലകൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് തൈരും കൂടി അപ്പോൾ തൈര് വന്നിട്ട് ഞാനിതുപോലെ അത്യാവശ്യം വലിയൊരു കപ്പിൽ ഒരു കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള തൈര് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ഈ മിക്സിയിലേക്ക് ചേർക്കാനായിട്ട് എന്നാൽ ശരി ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നാൽ ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തൈര് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ തൈര് ചൂടാക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകില്ലെന്ന് നമ്മളിതുപോലെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ തൈര് ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കറിയിലേക്കും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ആ തൈരിൻ്റെ ആ പുളി അനുസരിച്ചിട്ടായിരിക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഉപ്പായിട്ട് വേണ്ടി വരും ചിലപ്പോൾ കുറച്ച് മതിയാവും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തൈര് മുളക് കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം സിമ്മിലാണ് വെച്ചിരിക്കുന്നത് തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മളിത് മൺചട്ടിയിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ ചട്ടിക്കും അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഈ ചൂടായാൽ മാത്രം മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ തൈര് മുളക് കറി തയ്യാറാക്കിയ ഉടനെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാരണം നമ്മുടെ ഈ മുളകിൻ്റെ എരിവൊന്നും നമ്മുടെ തൈരിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല അതിൻ്റെ അതുപോലെ തന്നെ തൈരിൻ്റെ പുളിവും മുളകിൽ പിടിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിൽ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് സമയം കൊടുക്കണം ഈ അരമണിക്കൂർ കൊണ്ട് ഈ എരിവും പുളിവും എല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ തൈര് മുളക് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാം
എല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.